ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമാണിക്കത്താണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ കണ്ട ഒരു സന്ദേശമായിരുന്നു ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഈ വീഡിയോ എല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പലരും ടെക്സ്റ്റ് മെസ്സേജായി പല ഗ്രൂപ്പുകളിലും ഇടുന്നുണ്ട്. എങ്കിലും അവർക്ക് വിശദ വിവരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കാരണം ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ എക്സ്പ്രസ് ഹൈവേ, ഇപ്പോൾ പുതുതായി വന്ന ഹൈവേയിൽ ഇരുമ്പ് വേലുകളൊക്കെ ഇട്ടിട്ട് അവർ വണ്ടിയുടെ ടയർ പഞ്ചറാക്കി വണ്ടി സൈഡാക്കുന്ന സമയത്ത് സഹായിക്കാൻ എന്നുള്ള രീതിയിൽ വന്ന് ആളുകളെ ആക്രമിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പണവും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആണെങ്കിൽ ആഭരണങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോകുന്ന എല്ലാ ആളുകളും പരമാവധി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അത് കേൾക്കൽ കുറവായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിൽ പരമാവധി യാത്ര ഒഴിവാക്കുക. ഫാമിലി ആണെങ്കിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ബാംഗ്ലൂർ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഇതാക്കുക. അവർ ഗൂഗിൾ പേയിലുള്ള പണം തട്ടിയെടുക്കും. അവർ നിങ്ങളോട് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ATM കാർഡ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരൊരാൾ നിങ്ങളുടെ കൂടെ വന്ന് ക്യാഷ് എടുപ്പിക്കും. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടാൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവർക്ക് തട്ടിപ്പ് സംഘത്തിന് സഹായം നൽകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അവർ പറയും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കർണാടകത്തിലേക്ക് വരികയും പോയൊക്കെ ചെയ്യേണ്ടി വരും. കുറച്ച് തുകയിലാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടേ നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വന്ന ബാംഗ്ലൂരിൽ നിന്നുള്ള ബാംഗ്ലൂർ മലയാളീസിൽ നിന്നുള്ള ഫേസ്ബുക്ക് പേജിൽ നിന്നൊക്കെ അതുപോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. ബാംഗ്ലൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് ഏകദേശം എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തൊട്ടാണ് ഇതുപോലെയുള്ള അക്രമികൾ റോഡിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ബൈ.